തക്കാളി ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാലഞ്ച് വറ്റൽമുളക് ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിരിപ്പുണ്ട്, അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം, ഒന്ന് വാടി വന്നിട്ടുണ്ട്, വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മുടെ മുളകും കറിവേപ്പിലൊക്കെ തിളച്ച പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങോട്ട് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. ഇതാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. പാടി വന്നിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ തക്കാളി ചട്നി. നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഉള്ളിയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തോട്ട് ചെറുതായിട്ട് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് പതുക്കെ ഒന്ന് കറക്കിയിട്ട് വരാം. അതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നതിലോട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് ആ തക്കാളി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെന്നെ കിടന്ന് ഒന്ന് മൊരിയുമ്പോൾ നമ്മുടെ തക്കാളി ചട്നീൻ്റെ ഒരു രുചി, ഒരു അപാര രുചി തന്നെയാണ്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു രണ്ടോ മൂന്ന് മിനിറ്റും കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ചമ്മന്തി കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സൂപ്പർ ടേസ്റ്റിലുള്ള തക്കാളി ചട്നി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ.